നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഏഴ് ഹാബിറ്റുകൾ ഇത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഫിറ്റ് ആവും ഇത് എനിക്ക് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഏഴ് വീഡിയോസ് ഒരുമിച്ച് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ ഞാൻ നമ്മുടെ നല്ല വെൽത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവർക്കും ഈ ഹാബിറ്റ് ഉള്ളതായിട്ട് കാണാറുണ്ട് ഇവൻ നമുക്ക് പലവരുടെയും ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സജഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം സജഷൻസ് ഇവർക്ക് പറയുമ്പം ഇവർക്കും വലിയ ഇൻട്രസ്റ്റാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒപ്പീനിയൻസ് കിട്ടാനും അത് അവർ വളരെ ക്യൂരിയസ് ആയിട്ട് കേൾക്കുകയും ചെയ്യും അതേമാതിരി അവരത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും അവർ ലൈഫിൽ ഇതാണ് ഇവരുടെ വെൽത്ത് ഉണ്ടാക്കണേൻ്റെ മെയിൻ മാനദണ്ഡമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഏഴ് ഏഴ് കാര്യം വെച്ചാൽ ഇവർ ചെയ്യണ കാര്യത്തിൽ സ്പെൻഡ് ലെസ് ദൻ ദേൺ നമ്മൾ ഏൺ ചെയ്യണേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് ഇവർ ചില ആൾക്കാരൊക്കെ പത്തിലൊന്നിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് കിട്ടുന്നതിൻ്റെ പത്തിലൊന്നേ ഇവർ ലൈഫ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആൾക്കാരുള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ നന്നായിട്ട് എങ്കിലും കിട്ടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ പലപ്പോഴും ഇവൻ ചില ആൾക്കാരൊക്കെ നമ്മളെടുത്ത് വന്ന് പറയും എനിക്ക് കിട്ടുന്ന പൈസ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ അടച്ചിട്ട് തീരും എനിക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ മണി ഡിസിപ്ലിൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ കിട്ടുന്ന പൈസേനേക്കാളും കുറഞ്ഞ് ജീവിക്കാനായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇത് കൃത്യമായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടും മൂന്നും കൊല്ലത്തിനുള്ളിൽ ഇവരുടെ മണി ലൈഫ് വളരെ നന്നായിട്ട് പ്രോഗ്രസ് ആയിട്ട് പോണതും ഇവരുടെ മണി കോൺഫിഡൻസ് കൂടുന്നതായിട്ടും കാണാറുണ്ട് ഇതാണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം വെച്ചാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പേ ചെയ്യുക ഇത് പലപ്പോഴും സാലറിക്കാരെയൊക്കെ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് അപ്ലിക്കബിളല്ല ബിസിനസ്സുകാർക്കാണ് അപ്ലിക്കബിൾ കാരണം ബിസിനസ്സുകാർ അവനവരുടെ ബിസിനസ്സിൽ നിന്ന് സാലറി എടുക്കുന്നുണ്ടാവില്ല പക്ഷേ ഇവർക്ക് സാലറി എനിക്ക് സാലറി കിട്ടുമ്പോൾ എനിക്ക് എന്തു പറഞ്ഞാലും കിട്ടുന്നുണ്ടല്ലോ ഇതാണ് എൻ്റെ എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് പേ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ സാലറിക്കാരാണെങ്കിലും സാലറി കിട്ടുന്നുണ്ടാവും പക്ഷേ നമ്മൾ സ്പെൻഡ് ചെയ്ത് മൊത്തം തീർക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ടി പേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ഉണ്ടാക്കി വെക്കാം നമുക്ക് വേണ്ടിയിട്ടുള്ള ഇനി കടം വലിയ ആ കടം ഫസ്റ്റ് തീർക്കാം നമുക്ക് വേണ്ടിയിട്ട് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ സാലറിക്കാരാണേൽ ശരി ബിസിനസ്സുകാരാണെങ്കിലും ശരി ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ട് പേ ചെയ്യാം എന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സാലറിക്കാരാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ബിസിനസ്സുകാരാണെങ്കിലും ഡെഫിനറ്റ്ലി അവർക്കൊരു സാലറി ഉണ്ടാവണം അതിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു എടുത്തുവെക്കണം ഇതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിൻറ്റ് എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മൾക്കെപ്പോഴും നമുക്കൊരു തോന്നലാണ് എനിക്ക് അസുഖമൊന്നും പറ്റില്ല ഞാൻ മരണത്തിനെ കുറിച്ചിട്ട് പലരും തിങ്ക് ചെയ്യാറ് പോലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്നൊരു ക്രിട്ടിക്കലായിട്ടുള്ള വല്ല അസുഖം വന്നു പോകും നമ്മൾ വീണ് പോകും എന്നുള്ളതിനെക്കുറിച്ച് പലവരും തിങ്ക് ചെയ്ത് പക്ഷേ ഇതൊരു ഇതൊരു നടക്കാൻ പോണ ഒരു കാര്യമാണ് അല്ലാതെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇൻഷുറൻസ് കൃത്യമായിട്ട് എടുത്ത് വയ്ക്കുക ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ ഹോസ്പിറ്റലൈസേഷനുള്ള ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല മരണോ കാര്യങ്ങൾ സംഭവിച്ചു വീട്ടുകാർക്ക് ഒരു ബൾക്ക് പൈസണം പിന്നെ നമുക്കെല്ലാ ക്രിട്ടിക്കൽ അസുഖങ്ങളും ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇല്ലെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഭീമമായിട്ടുള്ള തുക കിട്ടും അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഈ പ്രൊട്ടക്ഷൻ നടത്താം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ നാളെ ആവാം നാളെ ആവാും പക്ഷേ ഫിനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള കാര്യം ഇത് ആദ്യമേ ചെയ്തു വയ്ക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുക ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബിസിനസ്സുകൾ നമ്മൾ കണ്ണി കണ്ട ബിസിനസ്സിലൊന്നും കൊണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻകം വരുന്ന ബിസിനസ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് നമുക്ക് നല്ല കമ്പനികൾ ഐഡൻറ്റിഫി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതിൽ നല്ല വെൽത്ത് ഉണ്ടാകാനായിട്ട ചാൻസ് ഉണ്ട് അതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഭൂമി വാങ്ങിടാന്നുള്ളതല്ല പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇതിന് റെന്റ് വരത്തിരിക്കാൻ എന്നുള്ളതാണ് വിധിക്കണം അപ്പം അതിൽ നിന്നൊരു ഇൻകം വന്നുകൊണ്ടിരിക്കും നമ്മുടെ മന്ത്ലി ഇൻകം ഒന്നും കൂടി കൂടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇൻകം വരുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവർ പെൻഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടോ ഒരു 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 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകം വേണ്ടതുണ്ട് നമ്മുടെ വർക്കിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ പെൻഷൻ കിട്ടുന്ന ഒരു വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളേതാണ് അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ നമുക്ക് ആണ് പെൻഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ ചിലപ്പോൾ റിട്ടേൺ ഭയങ്കരമായിട്ട് കുറവായിരിക്കും പക്ഷേ ഈ അല്ലെങ്കിൽ ലോക്കിൻ പീരീഡ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടറിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ എൻ പി എസ് പോലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമുക്ക് ചെയ്യാവുന്നത് അറുപത് വയസ്സ് വരെ ബ്ലോക്കേറ്റ് പീരീഡ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് പക്ഷേ അത് ടാക്സ് എഫിഷ്യൻ്റ് ആണ് അതുപോലെ അതിൽ നിന്ന് നമുക്ക് ആന്യൂറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെൻഷൻ പോലെ മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഇയർലി ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതേമാതിരി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഗ്യാരൻ്റീഡ് ഇൻകം പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഇൻകം ഉള്ളൊരു ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ പോകാറുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഇതും നല്ലൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്ത കാര്യം വെച്ചാൽ വളരെ നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് വയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാവരും ഒന്നിൽ തന്നെ ഇരിക്കില്ല ചില ആൾക്കാർ എഫ് ഡിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ഉണ്ടാവും ചില ആൾക്കാർ പ്രോപ്പർട്ടിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുമാതിരി അവർക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും സിൽവറിൽ ഇവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എഫ് ഡിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാത്തിലും വ്യത്യസ്ത ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിലെല്ലാത്തിനും ഇവർ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ പേരിൽ തന്നെ ഒരോടത്ത് ഒരു തകർച്ച സംഭവിച്ചാൽ നിന്ന് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവർ ഒരിക്കലും ഒരു സോഴ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇവർ നിൽക്കുന്നത് ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഗോൾഡിൽ അപ്രീസിയേഷൻ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിന്ന് നമുക്ക് ജോലിയിലൊക്കെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പ്രോപ്പർട്ടിന്ന് റെൻറ്റ് കിട്ടും അപ്പോൾ ഇവരുടെ ഇൻകം സെക്യൂർഡ് ആയിരിക്കും ഇവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ സെക്യൂർഡ് ആയിരിക്കും ഇതാണ് ഇവർ ചെയ്തു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഇനി ലാസ്റ്റത്തെ കാര്യം വെച്ചാൽ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലങ്ങളിലും നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മാറ്റിയിട്ടുണ്ടാകും ഇപ്പം നമ്മൾക്കൊക്കെ പലപ്പോഴും ക്ലയൻറ്റ്സൊക്കെ ഓൺബോൾ ആവുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്തൊരു ഡിസ്കഷൻ നടത്താറുണ്ട് നിങ്ങൾക്ക് ഇൻകം എത്രയാണ് നിങ്ങളുടെ ചിലവ് എത്രയാണ് ബാക്കി എത്ര കാശ് വരുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയാണ് ഗോൾസ് ഉള്ളത് ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് പക്ഷേ എപ്പോഴും എല്ലാ വർഷവും ഒരു റിവ്യൂ നടത്തേണ്ടതായിട്ടുണ്ട് കാരണം റിവ്യൂ നടത്തുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ചിലപ്പോൾ ഇവർ ജോലി മാറിയിട്ടുണ്ടാവും ഇൻകം മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇവർ ലൊക്കേഷൻ മാറിയിട്ടുണ്ടാവും ഈ ലൊക്കേഷൻ മാറുന്ന അനുസരിച്ചിട്ട് ഇവർ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാകും ഇൻകം മാറിയിട്ടുണ്ടാവും കുട്ടികൾ പുതിയതായിട്ട് ജനിച്ചിട്ടുണ്ടാവും ഇതെല്ലാവരും ഇവരുടെ ലൈഫ് സ്റ്റൈലിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കുട്ടികളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കടങ്ങൾ തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇവരുടെ ഇംഗത്തിലും ഇതിലൊക്കെ ഒരു ഇത് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതനുസരിച്ചിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിലും വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടാവും അപ്പോൾ ഇതെല്ലാനും ഈ റിവ്യൂ നടത്താനായിട്ട് ഇവർക്ക് ഒന്നിലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള എക്സ്പേർട്ട് ടീം ഉണ്ടാവും ഇത് മാനേജ് ചെയ്യാനായിട്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഫിറ്റായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാബിറ്റുകൾ ഇത് നമ്മുടെ നമ്മൾ ഇന്ന് പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം കുറഞ്ഞ ചിലവിൽ ജീവിക്കാനായിട്ട് പഠിക്കുക അവനവന് പേയ്മെൻ്റ് നടത്താനായിട്ട് ശ്രമിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക ഡൈവേഴ്സിഫൈ ചെയ്യുക അതേമാതിരി പെൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക റിവ്യൂ കഴിയുക ചെയ്യുക ഈ ഏഴ് കാര്യങ്ങളാണ് ശരിക്കും നല്ല ഹാബിറ്റുകൾ ഒരു ഫിനാൻഷ്യലി ഫിറ്റ്നസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഹാബിറ്റുകൾ നിങ്ങൾക്കുണ്ടോ ഇതില്ലെങ്കിൽ ഇതെങ്ങനെ വരത്തിയെടുക്കാം എന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണമെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യുക ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാനാണ് ഒരു ഫാസ്റ്റർ റെസ്പോൺസ് അല്ല ചില ടൈമിൽ ഫോണിൽ വിളിച്ചിട്ട് ചില ടൈമിൽ കിട്ടുന്നില്ല എന്നൊരു ഒരു കംപ്ലയിൻറ്റ് പറയേണ്ടത് എസ്പെഷ്യലി വർക്കിംഗ് ടൈമിൽ വിളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നയൻ ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ അല്ലാത്ത ടൈമിൽ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കീപ് കോണ്ടാക്ടിങ് അസ് വിതഔട്ട് ടു യുനോ നിങ്ങളുടെ ആൻസർ തരാനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണിയിൽ ഒരു സപ്പോർട്ട് ആവാനായിട്ട് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ടീമായിരിക്കും ഇത് ഹാൻഡിൽ ഞാൻ ചിലപ്പോൾ ഞാൻ നേരിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാറുള്ള കാരണം കോളുകൾ കൂട്ടിയിട്ടുള്ള എൻ്റെ പേരിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നമുക്കടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസിനി കാണാം താങ്ക് യു സോ മച്ച്